സംസ്കൃതിയുടെ ഓൺലൈൻ മലയാളം ക്ലാസ്സായ ശ്രേഷ്ഠ മലയാളത്തിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ലക്ഷ്മണ സാന്ത്വനത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയ അതേ ഭാഗത്ത് തന്നെയാണ്. ലക്ഷ്മണ സാന്ത്വനത്തിൽ രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ ലക്ഷ്മണനോട് പറയുന്ന പ്രസക്തമായ ഭാഗമാണ് പഠിക്കുന്നത്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാധ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. ഇവിടെ ലക്ഷ്മണനോട് രാമൻ കൽപ്പിക്കുകയാണ്, രാമൻ പറയുകയാണ്, പ്രിയപ്പെട്ട ലക്ഷ്മണ കുഞ്ഞെ, സൗമിത്രയുടെ പുത്രൻ, സൗമിത്രേ സുമിത്രയുടെ പുത്ര, സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണനോട് കൃത്യമായും രാമൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, ശ്രേഷ്ഠയായ സുമിത്രാദേവിയിൽ പിറന്ന ലക്ഷ്മണ, എൻ്റെ വാക്കുകൾ നീ കേൾക്കണം. അപ്പോൾ ലക്ഷണമൊത്ത ലക്ഷ്മണനോട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ ലക്ഷ്മണ കുമാര. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ലക്ഷ്മണനെ കുമാരൻ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. കുമാരനാണ്, എടുത്തു ചാട്ടം അധികമുള്ള പക്വതയില്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണിപ്പോൾ ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ കൗമാരപ്രായക്കാർക്കുണ്ടാകുന്ന എടുത്തു ചാട്ടവും ചപലതയും അപക്വമായ പെരുമാറ്റങ്ങളുമെല്ലാം നിറഞ്ഞു കാണുന്ന ലക്ഷ്മണനിൽ രാമൻ പറഞ്ഞു വെക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇവിടെ എടുത്തു ചാട്ടം മുൻനിർത്തുന്ന ലക്ഷ്മണനോട് വലിയ ഉപദേശം നടത്തുകയാണ് രാമൻ. എൻ്റെ വാക്കുകൾ നീ സമാധാനപൂർവം കേൾക്കുക, എന്നിട്ടോ മത്സരാധ്യം വെടിഞ്ഞെന്നൂടെ വാക്കുകൾ, നീ വെടിയേണ്ടത് മത്സരാധ്യമാണ്, മത്സരബുദ്ധിയാണ് നീ വെടിയേണ്ടത്. എന്താ മത്സരബുദ്ധി എന്നിവിടെ പറയുന്നത്? അതായത് ഞാൻ തന്നെ ജയിക്കണം എന്നുള്ള ബോധം അല്ലെങ്കിൽ ലക്ഷ്യം, മത്സരബുദ്ധിയാണ്, ഞാൻ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. ഇവിടെ ഭരതനെ ആക്രമിക്കാൻ വേണ്ടി മുൻപെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുമ്പെട്ട് നിൽക്കുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ മനസ്സിലുള്ളത് മത്സരബുദ്ധിയാണ്, ഈ മത്സരബുദ്ധി ആവശ്യമുള്ളതല്ല, നീ അതൊഴിവാക്കണം. എന്നിട്ടോ ഈ മത്സരബുദ്ധിക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ഇതെല്ലാം ചേർന്നുകൊണ്ട് മത്സരാധ്യം നീ വെടിയണം. അതെല്ലാം വെടിഞ്ഞിട്ട്, കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മത്സര്യവും ഒക്കെ വെടിഞ്ഞതിന് ശേഷം എൻ്റെ വാക്കുകൾ നീ കൃത്യമായും കേൾക്കണം, അവയെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ നീ കേൾക്കണം. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടും, നീ ആരാണെന്നും നീ എങ്ങനെയുള്ളവനാണെന്നും, അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള പരമാർത്ഥം വളരെ മുമ്പ് മനസ്സിലാക്കിയ ഒരുവനാണ് ഞാൻ. അങ്ങനെയുള്ള രാമൻ, നിന്റെ ജ്യേഷ്ഠനായ എൻ്റെ വാക്കുകൾ നീ ശ്രവിക്കുക, നീ കേൾക്കുക. നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യ പൂരവും. അപ്പോൾ നിന്റെ മനസ്സിലുള്ളത്, നിന്റെ ഉള്ളിലുള്ളത് എന്നോടുള്ള അതിയായ സ്നേഹമാണ്. അതുകൊണ്ടാണ് പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ, രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ആദ്യമായി പ്രതികരിച്ചതും, തൻ്റെ പിതാവിനെ ബന്ധനസ്ഥനാക്കിയിട്ടായിരുന്നാലും ഭരതനെ രാജാവാക്കില്ല, പകരം രാമനെ തന്നെ അവിടെ പട്ടാഭിഷേകത്തിന് ഒരുക്കും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. രാമനോട് അതിയായ സ്നേഹമുള്ള ലക്ഷ്മണൻ പറയുകയാണ്, ലക്ഷ്മണനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനെ നീ എൻ്റെ വാക്കുകൾ കേൾക്കുക, അതുപോലെ തന്നെ മത്സരാധ്യം ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ നീ കേൾക്കണം. നീ ആരാണ്, നിൻ്റെ പരമാർത്ഥത്തെക്കുറിച്ച് കൃത്യമായി വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അപ്പോൾ രാമനായ എന്നോട് വളരെ വാത്സല്യമേറിയവനാണ് നീ, എന്നോട് വളരെ സ്നേഹാധിക്യമുള്ളവനാണ് നീ. ഇവിടെ പറയുകയാണ് വാത്സല്യ പൂരോ, വാത്സല്യം സ്നേഹത്തിൻ്റെ അഗാധ തലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് രാമനോട് ലക്ഷ്മണൻ. അപ്പോൾ രാമനോടുള്ള അതിയായ സ്നേഹം, അതിയായ ഈ സ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ ബന്ധം എനിക്ക് കൃത്യമായും മനസ്സിലാക്കാവുന്നതാണ്. നിന്നോളമില്ല, നീ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹത്തോളം വരില്ല മറ്റാരും, ആരുടെയും സ്നേഹപ്രകടനങ്ങൾ, ആരുടെയും സ്നേഹം. എന്നിട്ടോ നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മവും. ഇവിടെ പറയുകയാണ് നിന്നെക്കൊണ്ട് സാധിക്കാത്തതായി ഈ ഭൂമിയിൽ യാതൊന്നുമില്ല, കർമ്മവും യാതൊരു കർമ്മവുമില്ല, നിർണയമെങ്കിലും ഒന്നിത് കേൾക്കുന്നു.
ലക്ഷ്മണനെ കുറിച്ച് കൃത്യമായ അറിവുള്ളയാളാണ് രാമൻ എന്ന് പറയുന്നത്. നിന്നാൽ അസാധ്യമായ യാതൊരു കർമ്മവും ഈ ലോകത്തിലില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ വാക്കുകൾ സവിസ്താരം കേട്ട് മനസ്സിലാക്കണമെന്നാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിന്നെ കൊണ്ട് സാധിക്കാത്തതായി യാതൊരു കർമ്മവുമില്ല, എങ്കിൽ കൂടിയും എൻ്റെ വാക്കുകൾ നീ കേൾക്കുക. വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തപയുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം. അടുത്ത വരിയിൽ ഇങ്ങനെ പറയുകയാണ്, ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും നമുക്ക് ദൃശ്യമാകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദി, അവിടെ പറയുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ രാജ്യവും ദേഹവും അതുപോലെ തന്നെ ഈ ലോകവും നമുക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ധാന്യവും ധനവും എന്ന എല്ലാം സത്യമെന്നാകിൽ കൂടിയും, ഇതെല്ലാം സത്യമാണെങ്കിലും ഇവയെല്ലാം നമുക്ക് പ്രയോജനപ്പെടാത്തതാണെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉപയോഗമെന്നാണ് രാമൻ ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുകയാണ്, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ രാജ്യവും ശരീരവും വിശ്വവും ധാന്യവും ധനവും എല്ലാം സത്യമാണെങ്കിലും അവ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എങ്കിൽ എന്താണ് അതുകൊണ്ട് ഉപയോഗം എന്ന് രാമൻ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ നോക്കുക, ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ, ഇവിടെ തവ പറയുകയാണ് നിന്റെ, അവ യുക്തമല്ലെങ്കിൽ അതെല്ലാം യുക്തമല്ല എങ്കിൽ, ഇവയെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നതല്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് ആ പ്രയോജനം അല്ലെങ്കിൽ ഉപയോഗമെന്ന് ലക്ഷ്മണനോട് രാമൻ ചോദിക്കുകയാണ്. അപ്പൊ അടുത്ത വരിയിലൂടെ പറയുകയാണ്, ഭോഗങ്ങളെല്ലാം, അതുകൊണ്ട് നീ മനസ്സിലാക്കണം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ എന്നാണ് അർത്ഥം. ഈ ഭോഗങ്ങളെല്ലാം, ഈ സുഖങ്ങളെല്ലാം, ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഈ വിശ്വവും അതുപോലെ തന്നെ രാജ്യവും ദേഹവും ഈ ധാന്യവും ധനവും എല്ലാം ഭോഗമാണ് അല്ലെങ്കിൽ സുഖമാണ്. ഈ ഭോഗങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളെല്ലാം, ഈ ലൗകികമായ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. ക്ഷണപ്രഭ എന്ന് പറഞ്ഞത് മിന്നൽ പിണർ പോലെയാണ്. മിന്നൽ പിണർ എത്ര നേരത്തേക്കാണോ ഉണ്ടാകുന്നത് അതുപോലെ ചഞ്ചലമാണ്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഇല്ലാതാകുന്ന, ക്ഷണപ്രഭയെ പോലെ ഇല്ലാതാകുന്ന സുഖമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് നീ മനസ്സിലാക്കണം. അപ്പോ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, ഈ സുഖങ്ങളെല്ലാം എന്ന് പറയുന്നത് ക്ഷണപ്രഭയെ പോലെ മിന്നൽ പിണർ പോലെ ചഞ്ചലമായതാണ്. അതുകൊണ്ട് വേഗേന നഷ്ടമാകുന്ന ആയുസ്സിനെ കുറിച്ച് നീ ഓർക്കണം. നമ്മുടെ വേഗത്തിൽ നഷ്ടമാകുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന നമ്മുടെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ എളുപ്പം അവസാനിച്ചു പോകുന്ന, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന പോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒരു നീർക്കുമുളയെ പോലെയാണെന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ കവി പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാലത്തേക്ക് മാത്രമുള്ളതാണ്, അത് നശ്വരമായതാണ്, അത് അവസാനിക്കാൻ വളരെ തുച്ഛമായ കാലഘട്ടം മതിയാകും. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ ഓർത്ത് നീ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഈ ലൗകികമായ സുഖങ്ങളെ ഓർത്ത് ഒരിക്കലും നീ അവലാതിപ്പെടേണ്ടതില്ല. എനിക്ക് കിട്ടാതെ പോയ രാജ്യത്തെക്കുറിച്ച് എനിക്ക് വിഷമമില്ലാത്തതുപോലെ തന്നെ നീയും അതിനെക്കുറിച്ച് ചിന്തിക്കുക, നീ മനസ്സിലാക്കുക എന്ന് ലക്ഷ്മണനോട് രാമൻ പറയുകയാണ്.